നമ്മളൊക്കെ ഇമാജിനറി വേൾഡിൽ സഞ്ചരിക്കുന്നവരാണ്. ഇപ്പം ഒരു വലിയ തിരക്കുള്ള സിനിമ കഴിഞ്ഞു, ജയൻ അങ്ങ് യാത്ര തുടങ്ങി, അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. അവിടെ ഫോണില്ല, മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്, ആരും വിളിക്കാൻ പറ്റില്ല, കുക്ക് ചെയ്ത് തന്നെ ഭക്ഷണം കഴിക്കണം. ജയൻ എന്തായിരിക്കും ആദ്യമായിട്ട് കുക്ക് ചെയ്യാന്ന്? എനിക്കങ്ങനെ, ഞാൻ ഇപ്പോഴത്തെ ഞാൻ ഭയങ്കര ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അവിടെ ആരും വേണ്ടെന്ന് സമാനമില്ലേ, എന്തൊരു സുഖമാണെന്നറിയോ? ജയന്തിക്ക് ഒരു റൂമിനകത്ത് എത്ര എത്ര മണിക്കൂർ വരെ വെറുതെ ഇരിക്കും? എത്ര ഞാൻ ഒരുപാട് ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്കിരിക്കുന്ന ഒരാൾ പോലും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ല. പറ്റും പറ്റും, ആലോചിക്കല്ല, സ്വപ്നങ്ങളും ഭ്രാന്തമായി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മീ ടൈം എന്ന് പറഞ്ഞൊരു ടൈം ഇല്ലേ, അതൊരു ഭയങ്കര സുഖമാണ്. ഈ അത് നമ്മളെ ചീത്തയാക്കുന്ന നമ്മുടെ അച്ഛനമ്മമാരാ. കാരണം മക്കളെ വെറുതെ ഇരിക്കാൻ പഠിപ്പിക്കണം. അതായത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറുതെ കുത്തിയിരുന്നോ എന്ന് പറയും. അങ്ങനെയല്ല, അവൻ ഇരിക്കട്ടെ, അവൻ ഇരിക്കാനുള്ള ആ സൈലൻസാണ് ഓരോരുത്തരെ അവർ ചിന്തിപ്പിക്കുക. ഒരു എവിടെയും സൈലൻസ്, ഞാൻ പറയുന്നത് ആ സൈലൻസിലൂടെ മാത്രമേ ആർക്കും വളരാൻ പറ്റുള്ളൂ. ഫുൾ ടൈം ഓടി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അയാൾക്ക് അയാളെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക, അയാൾക്ക് എങ്ങനെയാണ് അയാളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുക? ഒരു സൈലൻസ് എപ്പോഴും വേണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യണേക്കാളല്ല ഉപരി നമുക്ക് വെറുതെ ഇരിക്കാം. എന്നാലും വിശക്കൊന്ന് വരട്ടെ, ഒരു 8 മണിക്കൂർ കഴിഞ്ഞു. ജയ, അരി അരി ഉണ്ടോ, വെള്ളമുണ്ടോ? അരിയും വെള്ളം മാത്രം മതി, ബാക്കി എന്തിനാണ് അത്? ധാരാളം പോരെ, സർവൈവ് ചെയ്താൽ പോരെ, എന്തിനാണ് അത്? ഇത് ഇതൊക്കെ